ഹലോ എവ്രിവൺ. കേരളത്തിൽ തേപ്പ് കിട്ടിയവരുടെ എണ്ണം ഇപ്പം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം നമുക്ക് തേപ്പിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തേപ്പ് കിട്ടിയവരൊക്കെ പറയുന്ന ഒരു പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് കാശ് ഒരുപാട് നഷ്ടപ്പെട്ടു, സമയം ഒരുപാട് നഷ്ടപ്പെട്ടു, അവസാനം ഞാൻ മാത്രം ഒറ്റയ്ക്കായി. ഇനി അവർക്കാകെ പറയാനുള്ളത് ഏതെങ്കിലും കടലോരത്ത് പോയിരുന്നിട്ട് അല്പം നിരാശ ഗാനങ്ങളും കേട്ട് അതിൽ ഒരു സായുജ്യമണിയ എന്നുള്ളതാണ്. എന്നാൽ തേപ്പ് കിട്ടിയ എൻ്റെ സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കാം, എല്ലാ പ്രോബ്ലത്തിനുള്ളിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു അവസരം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു നിരാശ അല്ലെങ്കിൽ അടങ്ങാത്ത പ്രശ്നം, വല്ലാത്തൊരു നീരൽ, ഇതിനെന്തുകൊണ്ട് നമുക്കൊരു സ്വീറ്റ് റിവെഞ്ചാക്കി മാറ്റിക്കൂടാ? അവിടെയാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. ഇത് ശ്രവിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, തേപ്പിനൊരു മനഃശാസ്ത്രമുണ്ട്, സൈക്കോളജി ഓഫ് ലവ് എന്ന് നമ്മൾ അതിനെ പറയും. ഒരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് തുടർച്ചയായിട്ട് നമ്മളൊരു പെൺകുട്ടിയെ കാണുകയാണെങ്കിൽ അതിന് ചില പാരാമീറ്റേഴ്സ് പറയുന്നു, നമുക്ക് അവരോട് പ്രത്യേകമായിട്ടൊരു ആകർഷണം തോന്നും. പക്ഷേ എല്ലാ ആകർഷണങ്ങളെയും നമ്മൾ പ്രണയമാക്കിയിട്ട് എടുക്കരുത്. ചിലർക്ക് തോന്നും ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കുട്ടി ഇങ്ങോട്ട് നോക്കി ചിരിക്കുമ്പം ഇതോടുകൂടി ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അവളെ എനിക്കുള്ളതാണ് എന്നൊക്കെ. ഇതിനൊക്കെ പിറകിൽ ബ്രെയിൻ നല്ലൊരു ഗെയിം കളിക്കുന്നുണ്ട്. നമ്മൾ പറയും ഡോപ്പമൈൻ. ഡോപ്പമൈൻ എന്നൊരു ഹോർമോണാണ് നമുക്ക് മറ്റുള്ളവരോട് അട്രാക്ഷൻ തോന്നുന്നതും ലവ് ഫീലിംഗ് ഉണ്ടാക്കുന്നതൊക്കെ. ഇപ്പം ഈ പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡോപ്പമൈൻ ഫാക്ടർ കൂടുതലായിരിക്കും. സ്ഥിരമായിട്ട് നമ്മളൊരാളെ കാണാം, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാൻ ഇടവരാം, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഡോപ്പമൈൻ ഫാക്ടർ അല്ലെങ്കിൽ നമുക്ക് അട്രാക്റ്റിംഗ് ഫാക്ടർ കൂടുക. അത് കാരണം അത് പ്രണയത്തിൽ കലാശിക്കുന്നു. പക്ഷേ നമ്മൾ കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പം നമ്മൾ ഈ ഡോപ്പമൈൻ ഫാക്ടർ കുറയുന്നതിനനുസരിച്ച് നമുക്ക് തോന്നും അവൾ ശരിയല്ല, അവൾ എനിക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ അവൾക്ക് തോന്നും അവന് ശരിയല്ല, അവനെനിക്ക് പറ്റിയതല്ല, എനിക്കൊരു തെറ്റ് പറ്റിയതാണ് എന്നുള്ളൊക്കെ റിയലൈസേഷൻസ് വരും. അപ്പോൾ ഒരിക്കലും ഡോപ്പമൈനിൻ്റെ റഷ് കാരണം നമ്മൾ പോയിട്ട് ഒരു പ്രണയത്തിൽ വീഴരുത്. ഇനി തേപ്പ് കിട്ടിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, എങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്നും എണീറ്റ് വരാം? നമ്മുടെ ജീവിതം ഇതോടുകൂടി നശിപ്പിക്കരുത്, ഒരു കയറിൽ അവസാനിപ്പിക്കാനുള്ളതല്ല, മറിച്ചിട്ട് വി ഹാവ് ടു ടേക്ക് ദ സ്വീറ്റ് റിവെഞ്ച്. എപ്പോഴും വേദനകൾ അല്ലെങ്കിൽ വിള്ളലുകൾ, മനസ്സിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതൊരു തീക്കനലാക്കി നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വാനോളം ഉയരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ലോക പ്രശസ്തരായിട്ടുള്ള പലരുടെ ജീവിതത്തിലും വ്യത്യസ്തമായിട്ടുള്ള തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. പലരും ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്, ഉയർന്ന നേട്ടങ്ങൾ സ്വായത്തമാക്കിയിട്ടുള്ളത്, അവർ നേരിട്ട തിരിച്ചടികൾ അതിൽ ഒരു തീക്കനലായി മനസ്സിൽ കുടിയിരുത്തിയിട്ട് അവൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. നമുക്ക് അങ്ങനെയാണല്ലോ, ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളെ പെർഫോമൻസ് കൂടും. അപ്പം ഈ ഒരു അവസരത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ ഒരു അവസരമാക്കി മാറ്റിയിട്ട് നല്ല ഒരു തീക്കനലുള്ളിൽ സൃഷ്ടിച്ചിട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ തിരിച്ച് കാണിച്ചു കൊടുക്കും, നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കും. എന്നിട്ട് കാലങ്ങൾക്ക് ശേഷം ഉയരങ്ങളിൽ എത്തുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ, എന്നിട്ട് നിങ്ങൾ പറയൂ ഐ കംപ്ലീറ്റഡ് ഓർ ഐ അക്കംപ്ലിഷ്ഡ് മൈ സ്വീറ്റ് റിവെഞ്ച്. അപ്പം തേപ്പ് കിട്ടിയ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ ജീവിതം പഠിക്കൂ. ജീവിതം പഠിക്കുന്നതിന് മുന്നേ പ്രണയം പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളത്. ഒരു കുട്ടിയെ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയേ, ചെറിയ പ്രായം മുതലേ കണ്ടു വളരുന്നത് പ്രണയത്തിൻ്റെ കഥകളാണ്, പാട്ടുകളാണ്. ഇപ്പം പ്രണയം എന്നൊക്കെ ഉള്ളത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രണയിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ജീവിതം പഠിക്കണം. ഒരു സിമ്പിൾ സൈക്കോളജി, എല്ലാ കുട്ടികൾക്കും ചെറിയ പ്രായത്തിലുള്ള ടെൻഡൻസിയാണ് ഇമിറ്റേഷൻ. എക്സാമ്പിൾ, സ്കൂളിൽ പോയി വന്നാൽ ഒരു കുട്ടി ടീച്ചറായിട്ട് അഭിനയിക്കും, അല്ലെങ്കിൽ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ കുട്ടി പോലീസായിട്ട് അഭിനയിക്കും. നമുക്കൊക്കെ അറിയാം പണ്ടുണ്ടായിരുന്നൊരു ശക്തിമാൻ എന്ന് പറഞ്ഞൊരു സീരിയൽ, അത് കണ്ടതിന് ശേഷം കുട്ടികളൊക്കെ ശക്തിമാനായിട്ട് അഭിനയിക്കും. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് തോന്നുന്നത് അവൻ ശരിക്ക് പോലീസാണെന്നും അല്ലെങ്കിൽ അവൻ ശരിക്ക് ടീച്ചറാണെന്നും ശരിക്ക് ശക്തിമാനാണെന്നാണ് അവൻ്റെ മനസ്സിൽ. ഇതുപോലെ തന്നെ ഈ ഇമിറ്റേഷൻ ടെൻഡൻസിയാണ് നമുക്ക് പ്രണയിക്കാനും തോന്നുന്നത്. ഒരുപാട് പ്രണയത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടങ്ങനെ വളരുമ്പോൾ നമുക്കും ഉള്ളിൽ അറിയാണ്ട് ജനിക്കും, എനിക്കും ഒന്ന് പ്രണയിച്ചു നോക്കിയാലോ. അതൊരു അഭിനയത്തിൻ്റെ ഭാവത്തിൽ മാത്രമാണ് പല പ്രണയങ്ങളും സംഭവിക്കുന്നത്, പക്ഷെ നമ്മളത് തിരിച്ചറിഞ്ഞില്ല. ഒരു കുട്ടി ടീച്ചറായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ കുട്ടിയാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് പ്രണയിക്കുന്ന പലരും ഞാൻ നല്ല പ്രണയിതാവാണ് അല്ലെങ്കിൽ ഞാൻ നല്ലൊരു കാമുകനാണ് കാമുകിയാണ് എന്ന് വിശ്വസിക്കുകയാണ്. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോപ്പമൈൻ റഷ് മാറുമ്പോൾ ഇതൊരു അഭിനയം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ ബന്ധങ്ങളും അവിടെ കലാശിക്കുന്നു. പക്ഷേ ഇതിന് നമ്മൾ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ പഠനം അതോടുകൂടി നശിച്ചു പോയിട്ടുണ്ടായേക്കാം,
നമ്മുടെ സ്വപ്നങ്ങളൊന്നും അല്ലാണ്ടായിട്ട് പോയിട്ടുണ്ടാക്കാം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം നമ്മൾ തിരിച്ചറിയുക ഇതൊരു ടൈപ്പ് ഇമിറ്റേഷൻ ആണോ അല്ലെങ്കിൽ റിയാലിറ്റി ആണോ എന്നുള്ളത്. ഈ ഒരു തിരിച്ചറിവിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജീവിതം പഠിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ആദ്യം ലൈഫ് പഠിക്കൂ, അതിനുശേഷം നിങ്ങൾ പ്രണയത്തിലേക്ക് ഇറങ്ങും. ഏറ്റവും നല്ല പ്രണയങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ജീവിക്കാൻ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്.